സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം തുടരുന്നതിനിടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമവുമായി സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നാണ് കണക്കെടുക്കുന്നത്. ഇന്നും തെരുവുനായ്ക്കളുടെ ആക്രമണം സംബന്ധിച്ച നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ നായ്ക്കളുടെ വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ സഹകരിക്കാൻ സായി ഗ്രാമം സന്നദ്ധത അറിയിച്ചു. ഈ ഭയാനക ദൃശ്യങ്ങൾ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. കുട്ടികളെ തെരുവ് നായ്ക്കൾ കടിക്കാൻ ഓടിക്കുന്നു. അവിട്ടം ദിനത്തിലായിരുന്നു സംഭവം. തഴവ സ്വദേശികളായ നന്ദകിഷോറും അനന്തവും കടയിൽ നിന്നും പാൽ വാങ്ങി വരികയായിരുന്നു. ഇരുവരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പാലക്കാട് തോട്ടര സ്കൂളിലെ അധ്യാപകൻ കെ എ ബാബുവിനെ സ്റ്റാഫ് റൂമിന് മുന്നിൽ വെച്ച് നായ ആക്രമിച്ചു. കണ്ണൂർ ഇരിട്ടിയിൽ തെരുവ് നായ്ക്കൾ കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ് നാലു പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ കെ ടി തോമസ്, യാത്രക്കാരായ ചെല്ലമ്മ, മോളി, രമ എന്നിവർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് മേപ്പറമ്പിൽ മൂന്നു പേരെ നായ കടിച്ചു. ഒരു കുട്ടിയടക്കം നാലു പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. നെന്മാറയിൽ തെരുവ് നായ ആക്രമണത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ പേവിഷബാധയേറ്റ് പശു ചത്തു. ചാലയിലെ സുനന്ദയുടെ പശുവാണ് ചത്തത്. കൂടുതൽ തെരുവ് നായ ആക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങൾ കണ്ടെത്തി തദ്ദേശ വകുപ്പിന് കൈമാറാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും തുടങ്ങി. ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് നടത്താനാണ് ശ്രമം. നായ്ക്കളെ വന്ധ്യംകരിക്കാൻ പണം തടസ്സമാകില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. അതേസമയം വന്ധ്യംകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ച് സായി ഗ്രാമം മുഖ്യമന്ത്രിക്കും തദ്ദേശമന്ത്രിക്കും കത്തയച്ചു. സായി ഗ്രാമത്തിലെ വോളണ്ടിയർമാരെ ജില്ലകളിൽ വിനിയോഗിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ അനന്തകുമാർ 24നോട് പറഞ്ഞു. സായി ഗ്രാമം ഒന്നല്ലെങ്കിൽ നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അത് ഈ കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ നഗരസഭ ആറ്റിങ്ങൽ നഗരസഭ മോഡൽ എന്നുള്ള രീതിയിൽ അത് ഭംഗിയാക്കാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് എഴുത്തു കൊടുത്തു. അതിന് ഞങ്ങൾക്ക് ഒരു രൂപ ശമ്പളം വേണ്ട. കോട്ടയം മുളക്കുളത്ത് നായ്ക്കൾ കൂട്ടത്തുടച്ചെന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. IPC 429 വകുപ്പ് പ്രകാരമാണ് വെള്ളൂർ പോലീസ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് 24.